എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു ഓണാശംസകളോടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലാണല്ലോ. ഞാനും തിരക്കിലായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് രണ്ട് മൂന്ന് ചെടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ കുറച്ച് ചെടികളാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അധികം വലിച്ച് നീട്ടുന്നില്ല. ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ ഫിലോഡെൻഡ്രോൺ മാമയ കേട്ടോ. സിൽവർ ക്ലൗഡ് മാമയെന്നാണ്. ഇതൊരു പടർന്ന് കയറുന്ന പ്ലാന്റ് ആട്ടോ. ഇത് അത്യാവശ്യം നല്ല വിലയുള്ള പ്ലാന്റ് ആണ്. ഇത് കിട്ടിയ കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറയാട്ടോ പിന്നാലെ. അടുത്ത പ്ലാന്റ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ ഒരു പർപ്പിൾ കളർ പ്ലാന്റ് ആണ്. ഇതെനിക്ക് അയച്ചു തന്നത് നമ്മുടെ ലവ് മൈ പ്ലാന്റ് ശ്രീകല റിബു ആണ് അയച്ചു തന്നത്. അപ്പോൾ വളരെ നല്ല പ്ലാന്റ്സ് ആണ്. ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എനിക്ക് അയച്ചു തന്നത്. പിന്നെ അടുത്ത പ്ലാന്റ് നമ്മുടെ പിങ്ക് പ്രിൻസ് ആട്ടോ. ഇത് കൾച്ചർ ചെയ്ത പ്ലാനിൻ്റെ ചെറിയ ബേബി പ്ലാനാണ്. അത് പക്ഷേ പിടിക്കും, കാരണം അത് ജിഫിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പോകത്തൊന്നുമില്ല. ചെറിയ പ്ലാന്റാണ്. പിന്നെ വലിയ വിലയൊന്നും കൊടുക്കണ്ടല്ലോ ചെറിയ പ്ലാന്റിന്. വലിയ പ്ലാന്റ് ഒരു 3-4 ലീഫൊക്കെയുള്ള പ്ലാന്റ് ഏകദേശം ഒരു 600 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൾച്ചർ പ്ലാന്റാണ് വാങ്ങിച്ചത്. അടുത്ത പ്ലാന്റ് നമ്മുടെ ബ്രാൻഡിറ്റാനോ ആണ് കേട്ടോ. ഇത് നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റാണ്. ഇത് വളരെ റെയറായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് വളരെ പ്രതീക്ഷിക്കാതെ തന്നെ എനിക്ക് കിട്ടിയ ഒരു പ്ലാന്റാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ജീന എന്ന് പറഞ്ഞ ആൾ അവർക്ക് ചെറിയ രീതിയിൽ സെയിലൊക്കെ ചെയ്യുന്നുണ്ട് ചെടികളൊക്കെ. ചെറിയ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഒരു പ്ലാന്റ് എനിക്ക് വേണ്ടി മാറ്റി വെക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ക്യാഷ് കുറേശ്ശെ ഇടാം എന്നൊക്കെ പറഞ്ഞാണ് ഈ പ്ലാന്റ് മാറ്റി വെച്ചത്. അപ്പോൾ ആ ഒരു രീതിയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ പുള്ളിക്കാരി ആ പ്ലാന്റ് എനിക്ക് എത്തിച്ചു തന്നു. പുറകെ പൈസ ഇട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് എനിക്ക് പ്രതീക്ഷിക്കാതെ എൻ്റെ കയ്യിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് രണ്ടാമതൊരു പ്ലാന്റൊക്കെ ആക്കി മാറ്റാം. പക്ഷെ ഞാൻ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അത്യാവശ്യം ഒന്ന് കയറി വന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ എന്നോർത്ത് ഞാനൊന്ന് കട്ട് ചെയ്യുന്നൊന്നുമില്ല. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന പ്ലാന്റ്സൊക്കെ നമ്മൾ വളരെ കെയർ ആയി ചെയ്ത് നോക്കും. കാരണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറേ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വിഷ്ലിസ്റ്റ് പ്ലാന്റ്സ് ആയിട്ട് വെക്കും. എപ്പോഴെങ്കിലും മേടിക്കാൻ പറ്റുമല്ലോ എന്നത്. അതിൽ നിന്ന് ഏറ്റവും വില കുറയുമ്പോൾ എവിടുന്നെങ്കിലും ഞാൻ പോയി കളക്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ വാങ്ങാറുള്ളത്. പിന്നെ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെടികളൊക്കെ കൊടുത്ത് എക്സ്ചേഞ്ച് ഒക്കെ വാങ്ങിയത് അങ്ങനെയും വാങ്ങാറുണ്ട്. അപ്പോൾ എന്തായാലും സ്ത്രീകളോട് ഞാൻ അങ്ങനെയാണ് വാങ്ങിയത്. എൻ്റെ കയ്യിലുള്ള എനിക്കൊരു ഹണ്ടിങ്ങിൽ കിട്ടിയൊരു പ്ലാന്റ് ഞാൻ സ്ത്രീകളേക്ക് കൊടുത്തു. അങ്ങനെ സ്ത്രീകളെ എനിക്ക് പ്ലാന്റ് അയച്ചു തന്നു. ബാക്കി രണ്ട് മൂന്ന് പ്ലാന്റ് ഞാൻ വാങ്ങിയതാണ്. ഫിലോഡെൻഡ്രോൺ മാമയ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇത് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരിയുടെ കയ്യിൽ ഈ ചെടിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവർ ചോദിക്കാം എനിക്കൊരു കട്ടിങ് തരുമോ എന്നൊക്കെ ചോദിക്കാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു എൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്, പ്രൊപ്പഗേറ്റ് വെച്ച് വേറെ തൈ ആക്കിയിട്ടുണ്ട്, അപ്പോൾ അത് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വില എത്രയാണെന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു വിലയൊന്നും തരണ്ടെന്ന്. അപ്പോൾ എന്തെങ്കിലും കൊടുക്കാതെ അത്രയും നല്ലൊരു പ്ലാൻ എനിക്ക് വാങ്ങാനുള്ള മടി കൊണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു റേറ്റ് ഇട്ട് തരാം, അപ്പോൾ അതനുസരിച്ച് എനിക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴാണ് എന്നോട് ഈ അലക്കേഷ്യ, നമ്മൾ വാഗമണ്ണിന് ഹണ്ടിങ്ങിന് പോയപ്പോൾ കിട്ടിയ അലക്കേഷ്യ ആ ഒരു പ്ലാന്റ് അവൾക്ക് തരുമോ, അപ്പം ഞാനത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പ്ലാന്റ് എനിക്ക് കിട്ടിയത്. സ്വീറ്റ് പൊട്ടറ്റോടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇത് സ്ത്രീകളിക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയതാണ്. ഇത് ഞാൻ ഇത്രയും നാൾ ഇവിടെ എല്ലാം നടന്നിട്ട് എനിക്ക് ഇന്നേ വരെ ഹണ്ടിങ്ങിൽ കിട്ടാത്തൊരു പ്ലാന്റാണ്. എന്തായാലും ഞാനൊരു ചട്ടിയിലേക്ക് അന്ന് തന്നെ നട്ടു. കാരണം ഇത് ഒരു ദിവസം യാത്ര ചെയ്ത് വന്നല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് വന്ന് പോയാൽ പോയില്ലേ എന്നോർ തന്നെ അപ്പം തന്നെ നട്ടു. നല്ല മഴയായിരുന്നു. ഈ സ്വീറ്റ് പൊട്ടറ്റോടെ കൂടത്തിൽ എനിക്ക് ഒരു പർപ്പിൾ കളറിൻ്റെ കൂടത്തിൽ തന്നെ ഈ ഒരെണ്ണം കൂടെ നടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനതിൽ നട്ടു. ഇത് നമുക്ക് ഇന്നലെ ഹണ്ടിങ്ങിൽ കിട്ടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. കലാത്തിയയും ഈ ഒരു സിങ്കോണിയും ഇതും ഞാൻ നട്ടു കേട്ടോ. കാരണം ഇതും നമുക്ക് നിലത്ത് നട്ടില്ല. കാരണം ഇതെനിക്ക് ചട്ടി നടണമെന്നായിരുന്നു ആഗ്രഹം. അത് ഒരു ഫുൾ പോട്ടിൽ അങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ ആ ഒരു പോട്ടിൽ തന്നെ വെച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത്. കാരണം റൂട്ടൊന്നും പൊട്ടാതെ തന്നെ അടർത്തിയെടുത്തു. പിന്നെ ഈ അലക്കേഷൻ നട്ടിട്ടുണ്ട്. ഇത് ഞാൻ മണ്ണിലാണ് നട്ടത്. അലക്കേഷ കൂടുതലും വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. നല്ല നനവുള്ള വെള്ളവും ചകിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതും നട്ടിട്ടുണ്ട്, മാമയും നട്ടു. ഇത് നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് കുറച്ച് വലയൊരു ചട്ടിയിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടി ഞാൻ ഇച്ചിരി വലിയ ചട്ടി തന്നെ നട്ടു. പിന്നെ ചാണകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മണ്ണിൽ. നട്ട് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ, മണ്ണിന് നല്ല നനവുണ്ട്, എന്നാലും കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. കാരണം എല്ലാവരും ഒന്ന് യാത്രയൊക്കെ ചെയ്ത് വന്ന് ഒന്ന് ഇരിക്കുക, ക്ഷീണിച്ചിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായിട്ടാണ് ഓർത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ പതിയെ കാണിക്കാം. എന്തായാലും
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കൂടാതെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. കൂടെ ഗ്രീൻ ഹെവൻ്റെയും എൻ്റെയും വക എല്ലാവർക്കും 1000 ഓണാശംസകൾ. ഓണം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും ദിനങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഓണം.